ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കല്യാണിയാണെങ്കിൽ മോഷണം പോയ അമ്മയുടെ മാലയ്ക്കായിട്ട് പോലീസ് സ്റ്റേഷനിൽ അമ്മയും കൂട്ടിയിട്ട് ചെല്ലുകയാണ്. കല്യാണിയുടെ അമ്മ ചോദിക്കുന്നു ആ മാല കിട്ടുമോ എന്ന്. കല്യാണി അപ്പോൾ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയുന്നു. അമ്മയോട് ഞാനൊരു കാര്യം പറയാം, ആ മാല മോഷ്ടിച്ചത് എന്റെ സ്വന്തം ആങ്ങളയാണെന്ന് പറയുന്നു. അമ്മ അത് കേൾക്കുമ്പോൾ പറയാണ് അങ്ങനെയെങ്കിൽ മാല മാത്രം മതി, പരാതി ഞാൻ പിൻവലിച്ചേക്കാമെന്നൊക്കെ പറയുന്നു. കല്യാണി അപ്പോൾ പറയണം അങ്ങനെയൊന്നും ചെയ്യണ്ട, അവന് നല്ല ശിക്ഷ കിട്ടണം, അതിനുവേണ്ടി അമ്മ പിൻവലിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നു. അവനാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അവന് ശിക്ഷ കിട്ടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നു. ആ അമ്മയും കല്യാണിയും കൂടെ പോലീസിന്റെ അടുത്ത് ചെല്ലുന്നു. പോലീസുകാരനാണെങ്കിൽ രണ്ടുപേരോടും ഇരിക്കാൻ പറയുന്നു. പോലീസുകാരൻ അമ്മയോട് പറയാണ് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് മാല തരാമെന്ന്. പോലീസുകാരൻ പറയുന്നു സ്വന്തം ആങ്ങളെ പിടിച്ച പെൺകുട്ടിയായിട്ട് ന്യൂസിലൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇവനെയും ഇവന്റെ അച്ഛനെയും എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, മോളെ ഒരുപാട് ദ്രോഹിച്ച കാര്യങ്ങളും ഒക്കെ അറിയാമെന്നൊക്കെ പറയുന്നു. കല്യാണിയോടാണെങ്കിൽ വിക്രമനെ പോയി കാണാൻ പറയുന്നുണ്ട്. കല്യാണിയാണെങ്കിൽ വിക്രമനെ പോയി കണ്ടിട്ട് വഴക്ക് പറയാണ്, പെൺമക്കളെക്കാട്ടിൽ കൂടുതൽ നിന്നെയല്ലേ അമൃതും തേനും തന്ന് വളർത്തിയത്, എന്നിട്ട് നീ അവരോട് കാണിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. വിക്രം കല്യാണിയോട് ദേഷ്യപ്പെടുന്നു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ എന്തിനാണ് എന്നോട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. കല്യാണി അപ്പോൾ പറയാണ് ഇത് നിന്റെ വീടോ എന്റെ വീടോ ഒന്നുമല്ല, ഇതാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ്, ഞാനാണ് നിന്നെ ഇവിടെ പിടിച്ചു കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ആ പോലീസുകാരനും നിന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ്, നിനക്ക് നല്ലൊരു വിവാഹമാണ് കിട്ടിയത്, നീ അതെല്ലാം നശിപ്പിച്ചു, നിന്റെ ജീവിതം ഫുള്ള് ഈ ജയിലിലായിരിക്കും, നീ രാജകുമാരനാകുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ ജയിലിലായി, നിന്റെ അച്ഛന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നു. കല്യാണി പോയതിനു ശേഷം വിക്രമന് ദേഷ്യം വന്നിട്ട് കമ്പിയിലൊക്കെ കൈയടിക്കുകയാണ്. കല്യാണി വെളിയിലേക്ക് വരുമ്പോൾ ആ അമ്മ ഇന്റർവ്യൂ ചെയ്യുകയാണ് ചാനൽക്കാര്. അമ്മ അപ്പോൾ കല്യാണിയെ കാണുമ്പോൾ പറയാണ് ആ മോളാണ് എന്നെ രക്ഷിച്ചതെന്ന്. ചാനലുകാർ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കല്യാണിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കല്യാണി പറയാണ് എന്റെ സഹോദരനാണ് മോഷണം നടത്തിയത്, അവനാണ് ഈ തെറ്റ് ചെയ്തത്, അവന് നല്ല ജീവിതമൊക്കെ കിട്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം അവൻ നശിപ്പിച്ചു. എനിക്കാണെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത പെൺകുട്ടിയായിരുന്നു, ഒരു ഓപ്പറേഷനിലൂടെയാണ് എനിക്ക് സൗണ്ട് കിട്ടിയത്, അതിനുശേഷം എല്ലാവർക്കും ഉപകാരം വരുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അവനെ വണ്ടി കൊണ്ട് ഞാൻ തടഞ്ഞ് അവനെ പിടിച്ചതിനു ശേഷം നാട്ടുകാരെ ഒച്ച വെച്ച് വിളിക്കാൻ പറ്റിയത് എനിക്ക് സൗണ്ട് ഉള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു. ചാനലുകാർ അപ്പോൾ ചോദിക്കുകയാണ് സ്വന്തം ആങ്ങളെ പിടിച്ചു കൊടുത്തപ്പോൾ കുറ്റബോധം തോന്നിയില്ലേ എന്ന്. കല്യാണി അപ്പോൾ പറയാണ് ഈ ലോകത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, തെറ്റ് ചെയ്തവർ ഉറപ്പായിട്ടും അനുഭവിക്കണമെന്ന് പറയുന്നു. കല്യാണി പറയുന്നു വിക്രമാണെങ്കിൽ നേരത്തെ ജയിലിൽ കിടക്കേണ്ടവനാണ്, ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവനല്ല എന്നൊക്കെ. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകാശൻ വരുന്നു, കല്യാണിയെ കാണുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ വിക്രമനെ പോയി ജയിലിൽ കാണുകയാണ്. വിക്രമാണെങ്കിൽ അച്ഛാന്നും പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് നീ എന്നെ അച്ഛാന്നൊന്നും വിളിക്കണ്ട എന്ന്, നീ മോഷണം നടത്തുന്നതിനെക്കാട്ടിൽ നല്ലത് മരിക്കുന്നതായിരുന്നു എന്നൊക്കെ പ്രകാശൻ പറയുന്നു. വിക്രം പറയാണ് ഞാൻ മോഷണം നടത്തിയപ്പോൾ എന്നെ പിടിച്ചു കൊടുത്തത് കല്യാണിയാണെന്ന്. പ്രകാശൻ പറയാണ് ഇനി ബന്ധുക്കളുടെയും സ്വന്തക്കാരെയും ഒന്നും മുഖത്ത് എനിക്ക് നോക്കാനും പറ്റില്ല, അവരോട് സംസാരിക്കാനും പറ്റില്ല, എല്ലാവരുടെയും മുന്നിൽ നീ കള്ളനാണ്, പക്ഷെ കല്യാണിയാണെങ്കിൽ രാജകുമാരിയുമായി അവളെ എല്ലാവരും പുകഴ്ത്തിയാണ് ന്യൂസിലൊക്കെ പറയുന്നതെന്ന് പറയാണ്. പ്രകാശൻ കരഞ്ഞുകൊണ്ട് പോലീസുകാരോട് പറയാണ് ഇവനെ ഞാൻ കളക്ടറാക്കാനും രാജാവാക്കാനുമൊക്കെയാണ് ആഗ്രഹിച്ചത്, പക്ഷെ ഇവനാണെങ്കിൽ വലിയ കള്ളനായിട്ടാണ് മാറിയിരിക്കുന്നത്, കള്ളന്മാരെ ഒന്നും വെറുതെ വിടല്, ഇവനെ തല്ലിക്കൊന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ കരയുന്നു. അതിനുശേഷം അവിടെ നിന്നും പോവുകയാണ്. പ്രകാശനാണെങ്കിൽ വെളിയിലേക്ക് വരുമ്പോൾ കല്യാണിയും ആ അമ്മയും കാണുന്നു. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ് കല്യാണിയോട് നീ ഞാൻ തലകുനിച്ചു വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ എന്ന്. ആ അമ്മ അപ്പോൾ പറയാണ് മകൻ ഇങ്ങനെയൊക്കെ ആയതിന്റെ കാരണം വളർത്തുദോഷമാണെന്നൊക്കെ. പ്രകാശൻ അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ ആ അമ്മ പറയാണ് എന്റെ മാലയാണ് നിങ്ങളുടെ മോൻ മോഷ്ടിച്ചതെന്ന്. പ്രകാശൻ അപ്പോൾ പറയണ കല്യാണി നിങ്ങളും കൂടെ അപ്പോൾ ഒത്തു കളിച്ചതാണോ, എന്റെ മകനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്നു. കല്യാണി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ മോഷ്ടിക്കുമെന്ന് എനിക്ക് നേരത്തെ എങ്ങനെ അറിയാനാണെന്നൊക്കെ, എനിക്ക് സംസാരശേഷി കിട്ടിയത് കൊണ്ട് ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയാണ്. കല്യാണി പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ മകനും അമ്മയും ഒക്കെ എനിക്ക് അപമാനമാണെന്ന്. അത് കേട്ടിട്ട് പ്രകാശനാണെങ്കിൽ കല്യാണിയെ അടിക്കാൻ ചെല്ലുന്നു. കല്യാണി അപ്പോൾ തടയുകയാണ് നിങ്ങൾ ഇവിടെ വെച്ച് ഷോ ഒന്നും കാണിക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനിലാണ്, ഇവിടെ പോയി പരാതി കൊടുത്താൽ നിങ്ങളെയും ജയിലിലാക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്നും പോവുകയാണ്. കല്യാണി പോയതിനു ശേഷം ആ അമ്മ പ്രകാശനോട് പറയാണ് മക്കളെ നന്നായിട്ട് വളർത്തണം, അല്ലാതെ കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല എന്ന്.
പോലീസുകാരൻ പ്രകാശനോട് പറയാണ്, നീ ആണെങ്കിൽ നിന്റെ മകനെ മോഷണത്തിന് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഷോ കളിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. നിന്റെ പ്രകടനമൊക്കെ ഞാൻ കണ്ടായിരുന്നു, കൂടുതൽ ഇനിയും ഷോ കാണിച്ചാൽ നിന്നെ അകത്താക്കും, അതുകൊണ്ട് പൊക്കോളാനെന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.